എന്നിരുന്നാലും മെജോറിറ്റിയും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലാവരും റിയലൈസ് ചെയ്യുക, അത്രേ ഉള്ളൂ. എന്തെങ്കിലും മാറ്റം ഉണ്ടാവണമല്ലോ, അതിനാണല്ലോ എല്ലാവരും പ്രതികരിക്കുന്നത്. സീ, ആ ഒരു ചാനലിനെ അല്ലെങ്കിൽ എന്റെ മോൾ ഷൈ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസ്, ഐ മീൻ ആ ഒരു ഇതിന്റെ ഫേമിനെ അല്ല പറയുന്നത്. ഏഷ്യാനെറ്റിലുള്ള ഒന്ന് രണ്ട് പേരാണ് ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അവർക്ക് മാത്രമേ ഈ ഒരു പ്രശ്നമുള്ളൂ. അഖിൽമാരാണെങ്കിലും സിബിനാണെങ്കിലും ഈ പറഞ്ഞ പലരും എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എടുക്കാൻ ബെറ്റർ ആയിരിക്കും അല്ലെ. ഞാൻ ഇന്ന് അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, എന്റെ രണ്ടാമത്തെ സീസണിൽ അവർ പറഞ്ഞു എന്റെ ലൈക്ക് എന്താണ് പറയുക, അഗ്രിമെന്റിന്റെ ടൈം തീർന്നിട്ടില്ല. സോ യു ഹാവ് ടു കം എന്ന് പറഞ്ഞ് ഫോഴ്സ്ഫുള്ളി വിളിച്ചു. ആദ്യം പറഞ്ഞപ്പോ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അതിന്റെ വോയിസ് ഒക്കെ എന്റെ ഉണ്ട്, ഞാൻ വരത്തില്ല എന്നാ പറഞ്ഞു. വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ശരി, വന്നു. അവിടെ കയറുന്നതിന് മുന്നേ ആണ് ഞാൻ അറിയുന്നത് എന്നെ ഡിഗ്രേഡ് ചെയ്യാനുള്ള എല്ലാ പ്ലാൻസും അവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ട് ഫ്രസ്ട്രേഷനിൽ ഞാൻ വിളിച്ച് പറഞ്ഞത്. അത് ഞാൻ അന്നേ പറഞ്ഞു, ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് അഗേൻസ്റ്റ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. സോ ഒബ്വിയസ്ലി എന്നെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതേപോലെ നടന്നു. ഇനി ആരൊക്കെ നിൽക്കുന്നു അവരെല്ലാവരും ഡിഗ്രേഡ് ചെയ്യും, മനസ്സിലായില്ലേ. സോ അതിൽ ഇത് കാണുന്ന ജനങ്ങൾ ഏതാണ് ശരിക്കും ഏതാ തെറ്റെന്നുള്ളത് തിരിച്ചറിയുക. ഞാൻ പറയാം, ഈ ഷോ നല്ലൊരു ഷോ ആണ്. നല്ല ആൾക്കാർ നടത്തണമെന്നുണ്ടെങ്കിൽ, ജെന്യൂൻ ആയിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പൊ ഫിനാലെ സീസൺ വന്നു, ഫിനാലെ വീക്ക് വന്നിട്ടുണ്ട്. സോ അതില് ജെന്യൂൻ ആയിട്ടുള്ള വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ആള് ജയിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് ആര് തന്നെയാണെങ്കിലും ആൾക്കാരുടെ സപ്പോർട്ട് കൊടുക്കും. ഇൻ കേസ് അതിൽ എന്തെങ്കിലും ഫേക്കോ അല്ലെങ്കിൽ വോട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അതിനഗൈൻസ്റ്റ് ആയിട്ട് ഒരു കാര്യങ്ങൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള എന്താണ് അതിന്റെ ഒരു ജെന്യൂണിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണിക്കാനും അവർ റെസ്പോൺസിബിൾ ആയിരിക്കും. കാരണം ജനങ്ങളുടെ ഇമോഷൻസും ജനങ്ങളുടെ ടൈമും കാര്യങ്ങളും വെച്ചിട്ടാണ് അവർ ഈ ഷോ ചെയ്ത് റൺ ചെയ്യുന്നത്. ഇൻ കേസ് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ അവർ വില്ലിംഗ് ആയിരിക്കണം. പക്ഷെ ഇതുവരെ അവരങ്ങനെ വോട്ടിങ്ങിന്റെ ഒന്നും ബാക്കി കിട്ടിട്ടില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ സീ പറയും, ഈ വോട്ടിംഗ് ചെയ്യുന്നത് പറയുമ്പോൾ അതിൽ എന്താണ് അതിന്റെ ജെന്യൂണിറ്റി കാര്യങ്ങളെന്ന് അറിയത്തില്ലല്ലോ. ചോദിക്കാം, നമുക്ക് നമ്മൾ വോട്ടെടുക്കുന്നു, വോട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ അല്ലെ. നമ്മളെ റൈറ്റ്സ് അല്ലേ. റോഹിനാണെങ്കിലും എനിക്കാണെങ്കിലും ഇത് കാണുന്ന ഏതൊരു മനുഷ്യനും വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് കാണുന്നുണ്ടെങ്കിൽ, നമ്മുടെ സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ജെന്യൂൻ ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഷോനെ എല്ലാവരും സപ്പോർട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഷോയോ അല്ലെങ്കിൽ ഇതിലുള്ള ഒന്ന് രണ്ട് പേർ, അത് ഏഷ്യ എനിക്കറിയാവുന്നത് ഏഷ്യനെറ്റിലുള്ള ഒന്ന് രണ്ട് പേരാണ് ഇത് കംപ്ലീറ്റ്ലി ഈ ഷോവിനെ കൊള ആക്കുന്നത്. ഇന്റർനാഷണൽ ഷോവിന് അതിന് കേരള വെർഷനിലേക്ക് വരുമ്പോൾ ഏഷ്യനെറ്റിലുള്ള ഒന്ന് രണ്ട് പേരാണ് ഇത് ചെയ്യുന്നത്. അത് ഇപ്പോൾ വന്നോണ്ടിരിക്കുന്നത് പുറത്ത് നിന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അതിന്റെ അഖിൽമാരാന്റെ സിബിന്റെയും കാര്യം കംപ്ലീറ്റ്ലി കണ്ടിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും പ്രൊസീജർ പറയുന്ന വെച്ചിട്ട് ലൈക്ക് എന്തൊക്കെ ഇനി പറയാനിരിക്കുന്ന ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ആ എക്സ് അല്ലേ, അത് ബ്ലാക്ക്മെയിൽ ഉറപ്പായിട്ടുണ്ട്. ജൂണിൽ കല്യാണം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇപ്പം യൂഷ്വലി ഈ ഒരു മഴക്കാലത്ത് കല്യാണം വെക്കുന്നതിൽ കുറച്ച് പേർക്ക് എതിർപ്പുണ്ടായിരുന്നു. ഫാമിലിയിലുള്ളവർ ചിങ്കം വരയിൽ രണ്ടു മാസം കഴിഞ്ഞില്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു. മോസ്റ്റ്ലി സെപ്റ്റംബറിലായിരിക്കും. അപ്പൊ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ, എന്തായാലും ജൂണിൽ ഈ ഒരു കാര്യം കാരണം ഞാൻ അതിനനുസരിച്ച് നിങ്ങൾ അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.